ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹംദാസ് കിച്ചൻ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ഒരു ചിക്കൻ മടക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പവുമാണ് വളരെ ടേസ്റ്റുമാണ് ഈ സ്നാക്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദമാവാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഒരുനുള്ളിൽ ഉപ്പൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവെച്ചൊന്ന് കുഴച്ചെടുക്കണം ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതും കുഴച്ചെടുക്കാം കുറേശേ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ് നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഞാനിവിടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങും ചിക്കനുമാണ് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്കിനി പരത്തിയെടുക്കാം ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് മൈദാപ്പൊടി ഇട്ടതിന് ശേഷം ചെറിയ ബോൾസാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം ഒരു റൗണ്ട് ഷേപ്പിനാണ് ഞാൻ ഇവിടെ പരത്താൻ പോകുന്നത് ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ടിന്ന് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് റൗണ്ട് ആക്കി എടുക്കുന്നുണ്ട് മാവ് നമുക്കിതുപോലെ എടുക്കാം അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിന് നിങ്ങൾ പരത്തി എടുത്താലും മതി ഞാനിപ്പോൾ ഇതുപോലെ അത് ഒന്നും കൂടി ഒന്ന് മൈദ മാവ് ഇട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സൈഡും ഒട്ടും വേറെ മാവ് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പരത്തി ഫില്ലിങ്സ് വെച്ച് ഒട്ടിച്ചെടുക്കുക ഞാനിവിടെ എല്ലാ മാവും ഇതുപോലെ പരത്തി ഫില്ലിങ്സ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് ഓയിൽ മതി അതിലേക്ക് നമ്മളുടെ ഈ സ്നാക്സ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഞാനിപ്പോൾ അതുപോലെ എല്ലാം ഇതുപോലെ മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ മടക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണിതുണ്ടാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും അകം നല്ല സോഫ്റ്റുമാണ് വളരെ എളുപ്പമാണിതുണ്ടാക്കാൻ ഇപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ നോമ്പ് തിറക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്